നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവില്ലാമല പട്ടിപ്പറമ്പിൽ ഏഴുമാസം മുമ്പ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. 8 വയസ്സുള്ള ആദിത്യ ശ്രീ മരിച്ചത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ആദിത്യ ശ്രീ മരിച്ചത് മറ്റൊരു സ്ഫോടനത്തിൽ. കുട്ടിയുടെ ശരീരത്തിലും കിടക്കയിലും പൊട്ടാസ്യം ക്ലോറേറ്റ് സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. പറമ്പിൽ നിന്നോ മറ്റോ ലഭിച്ച പടക്കം പോലുള്ള സ്ഫോടക വസ്തു കുട്ടി കിടപ്പുമുറിയിൽ കൊണ്ടുവന്ന് കടിച്ചതാകാം അപകട കാരണമെന്ന് സംശയം. ഫോറൻസിക് റിപ്പോർട്ട് അവിശ്വസനീയമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കം കർഷകർക്കും സാധാരണക്കാർക്കും നേരെയുള്ള കടന്നാക്രമണമെന്ന് മന്ത്രി വി എൻ വാസവൻ. സഹകരണ ബാങ്കുകൾ സാധാരണക്കാരുടെ ജീവിതാശ്രയം. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാരും ഇതിനെ കൂട്ടുനിൽക്കുന്നത് കോർപ്പറേറ്റ് മാധ്യമ മുതലാളിമാരും. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ജനങ്ങൾ സംരക്ഷിക്കുമെന്നും മന്ത്രി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഷൊർണൂരിൽ തുടങ്ങി. ശാസ്ത്രോത്സവ വേദികൾ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളും കെ വി ആർ ഹൈസ്കൂളും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 3000-ൽ പരം വിദ്യാർത്ഥികൾ. മത്സരം 140 ഇനങ്ങളിൽ. വ്രതശുദ്ധിയുടെ മണ്ഡലകാലം പിറന്നു. ഇത് ശരണംവിളികളുടെ തീർത്ഥാടന കാലം. ശബരിമല തീർത്ഥാടനത്തിന് ഇക്കുറി ചിലവേറും. നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്ന പോലെ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സാധനങ്ങൾക്കും വൻതോതിൽ വില ഉയർന്നു. വിലക്കയറ്റത്തിനിടയിലും ഇരുമുടിക്കെട്ടുമായി ദുരിതങ്ങളൊഴിയാനുള്ള ശരണപാത താണ്ടാൻ അയ്യപ്പ ഭക്തർ ഒരുക്കം തുടങ്ങി. വാർത്തകൾ വിശദമായി. തിരുവില്ലാമല പട്ടിപ്പറമ്പിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി 8 വയസ്സുള്ള ആദിത്യശ്രീ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. ഫോൺ പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നും കുട്ടി മരിച്ചത് മറ്റൊരു സ്ഫോടനത്തിലൂടെയാകാമെന്നുമാണ് ഫോറൻസിക് പരിശോധനാ ഫലം നൽകുന്ന സൂചന. കുട്ടിയുടെ ശരീരത്തിലും കിടക്കയിലും പൊട്ടാസ്യം ക്ലോറേറ്റ് സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ പടക്കം കടിച്ചതാകാം കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പറമ്പിൽ നിന്നോ മറ്റോ ലഭിച്ച പടക്കം പോലുള്ള സ്ഫോടകവസ്തു കുട്ടി കിടപ്പുമുറിയിൽ കൊണ്ടുവന്ന് കടിച്ചതാകാം അപകട കാരണമെന്ന് സംശയിക്കുന്നു. എന്നാൽ സംഭവത്തെപ്പറ്റി പ്രതികരിക്കാൻ കുട്ടിയുടെ വീട്ടുകാർ തയ്യാറായിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് വന്നതോടെ കേസ് വീണ്ടും തുറന്നെന്നും രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തെന്നും പോലീസ് അറിയിച്ചു. പട്ടിപ്പറമ്പ് കുന്നത്ത് അശോക് കുമാറിന്റെയും സൗമ്യയുടെയും ഏകമകളും ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ആദിത്യശ്രീ കഴിഞ്ഞ ഏപ്രിൽ 24 രാത്രി 10:30 കിടപ്പുമുറിയിൽ സ്ഫോടനത്തിൽ മരിച്ചത്. അശോകും സൗമ്യയും തിരുവല്ലാമലയിലെ ജോലിസ്ഥലത്തുനിന്ന് തിരിച്ചെത്തുന്നതിനു മുമ്പായിരുന്നു അപകടം. അശോകിന്റെ അമ്മ സരസ്വതി ഫോൺ മുറിയിൽ വച്ച ശേഷം അടുക്കളയിലേക്ക് പോയ സമയത്താണ് പൊട്ടിത്തെറിയുണ്ടായത്. ഈ ഫോണാണ് കുട്ടിയുടെ കയ്യിലിരുന്ന് പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഡിസ്പ്ലേ പൊട്ടിയ നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന തരത്തിലുണ്ടായ കെമിക്കൽ ബ്ലാസ്റ്റാണ് അപകട കാരണമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ബാറ്ററി പൊട്ടിത്തെറിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ തൃശൂർ. ആദിത്യശ്രീയുടെ മരണം സംബന്ധിച്ച ഫോറൻസിക് റിപ്പോർട്ട് അവിശ്വസനീയമെന്ന് രക്ഷിതാക്കൾ. സംഭവിച്ചത് കെമിക്കൽ ബ്ലാസ്റ്റ് തന്നെയെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് കുട്ടിയുടെ അച്ഛൻ തിരുവില്ലാമല പട്ടിപ്പറമ്പ് കുന്നത്ത് വീട്ടിൽ അശോക് കുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നും കുട്ടി മരിച്ചത് മറ്റൊരു സ്ഫോടനത്തിലൂടെയാണെന്നുമാണ് ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഫോറൻസിക് റിപ്പോർട്ടിലും മാധ്യമങ്ങളിൽ വന്ന വാർത്തയും സത്യമല്ലെന്നും വിശ്വസിക്കാനാകില്ലെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. അല്ല, ഇത് പത്രമാധ്യമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വന്നു എന്നല്ലാണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ വിളിച്ചു അന്വേഷിച്ചു എന്നല്ലാതെ അതങ്ങനെ ഒരു ഫൈൻഡിങ്സിൽ എത്തിയിട്ടുണ്ടെന്നോ ഇല്ലെങ്കിൽ പറയുന്ന രീതിയിലാണെന്നോ ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ന ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ള മകൾ സാറ്, അതേപോലെ സിജോ സാറ്, ACP അവരൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് അപകടം പറ്റി, മൊബൈൽ ബ്ലാസ്റ്റായിട്ടാണ്, അതിൽ കെമിക്കൽ പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളത് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ചെയ്തത്. അന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു വ്യത്യസ്തമായ നിലപാടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. കാരണം ഞങ്ങളെന്നല്ല, ഈ നാട്ടിലെ എന്നേക്കാൾ മുന്നേ ഇവിടെ ഓടിയെത്തിയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും അഭിപ്രായപ്പെട്ടതും ഈ പറഞ്ഞ മാതിരി മൊബൈൽ ബ്ലാസ്റ്റാണ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്നത്. ഇനി ബാക്കി കണ്ടെത്തേണ്ടത് അവരാണല്ലോ. ഇതുതന്നെയാണ് കുട്ടിയുടെ മുത്തശ്ശിയായ സരസ്വതിയും പറയുന്നത്. പൊട്ടിക്കാനും കൂടി അറിയില്ല, എന്റെ ഇവനും കൂടി പൊട്ടിക്കില്ല. അശോകൻ
ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കം കർഷകർക്കും സാധാരണക്കാർക്കും നേരെയുള്ള കടന്നാക്രമണമെന്ന് മന്ത്രി വി എൻ വാസവൻ. കോട്ടായി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ പ്രസ്ഥാനവും സഹകരണ ബാങ്കുകളും സാധാരണക്കാരുടെയും കർഷകരുടെയും ജീവിതാശ്രയമാണെന്നും ഇതിനെ തകർക്കാൻ പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിക്ഷിപ്ത താൽപ്പര്യക്കാരും കോർപ്പറേറ്റ് മാധ്യമ മുതലാളിമാരുമാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിനും പ്രഭാത സായാഹ്ന ശാഖകൾക്കുമായാണ് കോട്ടായി സെന്ററിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി വിജയൻ മഠത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ട്രോങ് റൂം ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ്, ഓഡിറ്റോറിയം ഉദ്ഘാടനം പാലക്കാട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ പി ഉദയൻ എന്നിവർ നിർവഹിച്ചു. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ബാങ്കിലെ മുൻ പ്രസിഡന്റുമാരെ ആദരിച്ചു. പാലക്കാട് സഹകരണ സംഘം ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ കുടുംബത്തിന് കരുതൽ നിക്ഷേപം സ്വീകരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞുലക്ഷ്മി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിതാനന്ദൻ, കെ സി ഇ യു ജില്ലാ സെക്രട്ടറി കെ സുരേഷ് കുമാർ, കെ സി ഇ എഫ് താലൂക്ക് സെക്രട്ടറി കെ ബിജു എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ജി ബാബു സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ലത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ശരണമന്ത്രങ്ങളാൽ മുഖരീതമായ വ്രതശുദ്ധിയുടെ മണ്ഡലകാലം പിറന്നു. ഇത് വിശുദ്ധിയുടെ ശബരിമല തീർത്ഥാടന കാലം. അതേസമയം ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശബരിമല യാത്രയ്ക്കും ചിലവേറുമെന്നാണ് വിപണി നൽകുന്ന സൂചന. നിത്യോപയോഗ സാധനങ്ങൾക്കെന്ന പോലെ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സാധനങ്ങൾക്കൊക്കെയും വില ഉയർന്നിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ 10% മുതൽ 30% വരെ വില ഉയർന്നിട്ടുണ്ടെന്നാണ് തൃശൂർ ഷൊർണൂർ റോഡിലെ സമിത പൂജാ സ്റ്റോർ ഉടമ സന്തോഷ് പറയുന്നത്. വില നിലവാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. 20 മുതൽ 30% വരെ വില കൂടിയിട്ടുണ്ട്. വില കുറവ് എന്ന് പറയാനായിട്ട് സാധനങ്ങളൊന്നുമില്ല. ആകെ കൂടി കർപ്പൂരം മാത്രമേ വില കുറവ് എന്ന് പറയാനേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും വില കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ ഒരുവിധം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇരുമുടിക്കെട്ടിലെ തേങ്ങയിൽ നിറയ്ക്കുന്ന നെയ്യിനാണ് വൻ വില ഉയർന്നത്. ലിറ്ററിന് 720 രൂപയാണ് വില. മാലകൾക്ക് 30% വരെ വില ഉയർന്നു. നേരത്തെ 10 രൂപ മുതൽ 50 രൂപ വരെ വന്നിരുന്നത് ഇപ്പോൾ 50 രൂപ മുതൽ 100 രൂപ വരെയുണ്ട്. ലോക്കറ്റിന് നേരത്തെ 5 രൂപ മുതൽ 10 രൂപ വരെ വിലയുണ്ടായിരുന്നത് ഇപ്പോൾ 10 മുതൽ 30 രൂപ വരെയാണ്. മുണ്ടിന് 100 രൂപ മുതൽ അങ്ങ് മുകളിലേക്കാണ് വില. കാണിപ്പൊന്നിന് 10 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 25 രൂപ വരെയായി. ഉണക്കല്ലരിയും അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളായ അവലിനും മലരിനും വില കുതിക്കുകയാണ്. അരിക്ക് നേരത്തെ 35 വരെ എത്തിയിരുന്നത് ഇപ്പോൾ 55-60 വരെയായി. ശർക്കര കിലോഗ്രാമിന് 70-80 വരെയാണ് വില. കൽക്കണ്ടം 30 രൂപയുണ്ടായിരുന്നത് 80 രൂപയിലെത്തി. എള്ളിന് 240 എണ്ണ ലിറ്ററിന് 220 മുതൽ 250 വരെയും വിലയുണ്ട്. ചന്ദനത്തിരികൾ നേരത്തെ 10 രൂപയുടെ പാക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ 50 രൂപയുടെ വലിയ പാക്കറ്റുകളാക്കി. ഇത് 100-200 വരെ വിലയുള്ളതുമുണ്ട്. കർപ്പൂരത്തിന് മാത്രമാണ് ആശ്വാസമായ വിലയുള്ളത്. പൂജാസാധനങ്ങൾക്ക് ജി എസ് ടി ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നികുതിയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. പിന്നെ ജി എസ് ടി ഒഴിവാക്കുന്നതിന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ഈ ഭസ്മത്തിനും കുങ്കുമങ്ങൾക്കും മാത്രമേ ഇനി ജി എസ് ടി ഇല്ലാത്തുള്ളൂ.
ബാക്കി ഒരുവിധം എല്ലാ ഐറ്റംസും ജി എസ് ടി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. വിലക്കയറ്റമുണ്ടെങ്കിലും പാപഭാരങ്ങളുടെ ഇരുമുടിക്കെട്ടുമായി ദുരിതങ്ങൾ ഒഴിയാനുള്ള ശരണപാത താണ്ടാൻ സ്വാമിമാർ വിശ്വാസപൂർവം ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പെരുങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പരുത്തിപ്പുള്ളി പെരുവല തേക്കിൻകാട് വീട്ടിൽ രാമനാഥൻ ജാനകി ദമ്പതികളുടെ മകൻ 32 വയസ്സുള്ള മുകുന്ദനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 അപകടം. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ബനിയൻ കമ്പനിയിലെ തൊഴിലാളിയായ മുകുന്ദൻ ദീപാവലി അവധിക്ക് നാട്ടിലെത്തിയതാണ്. വസ്ത്രം തുന്നാൻ കൊടുത്ത് വാങ്ങാനായി പരുത്തിപ്പുള്ളിയിലെ തയ്യൽക്കടയിലേക്ക് നടന്നു പോകുമ്പോഴാണ് ബൈക്കിടിച്ചത്. അപകടം നടന്നയുടൻ യുവാവിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവിവാഹിതനാണ്. അപകടത്തിൽ ബൈക്ക് യാത്രികരും പരിക്കേറ്റു. ഇയാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ കോട്ടായി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഷൊർണൂരിൽ തുടങ്ങി. ബി കെ ശ്രീകണ്ഠൻ എം പി ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് ജില്ലാ ശാസ്ത്രോത്സവം. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ, KVR ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായാണ് പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്നത്. ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. അനുദിനം എന്നല്ല പറയേണ്ടത്, നിമിഷം തോറും നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അറിയാനും അപഗ്രഥിക്കാനും ദീർഘവീക്ഷണത്തോടുകൂടെ പദ്ധതികൾ മാനവ നന്മയ്ക്ക് പ്രകൃതിയുടെ സുരക്ഷയ്ക്കൊക്കെ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ. 76 വർഷം മുമ്പ് നമ്മൾ അജ്ഞാതരായ ആളുകളായിരുന്നു, ഒന്നിനെ കുറിച്ചും അറിയാത്തത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്നവർ കുറവായിരുന്നു. അപ്പോൾ നിരക്ഷര കുട്ടികൾ എന്നുള്ള ദുഷ്പേരായിരുന്നു ലോകത്ത് ഇന്ത്യക്കുണ്ടായിരുന്നത്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ കൂടിയായ പാലക്കാട് DDE PV മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർ ഹസീന അഷ്റഫ്, പാലക്കാട് സമഗ്ര ശിക്ഷാ കേരള DPC കെ ജയപ്രകാശ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KN കൃഷ്ണകുമാർ, പാലക്കാട് കൈറ്റ് കോർഡിനേറ്റർ അജിത വിശ്വനാഥ്, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ, KPSTA ജില്ലാ ട്രഷറർ അജിത് കുമാർ, AKSTU സെക്രട്ടറി MN വിനോദ്, KSTU സംസ്ഥാന ട്രഷറർ ഹമീദ് കൊമ്പത്ത്, KAMA ജില്ലാ സെക്രട്ടറി എ മുഹമ്മദ് സലീം, സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീകാന്ത്, KVR ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സുദേഷ്, സെന്റ് തെരേസ് സ്കൂൾ പ്രിൻസിപ്പാൾ DC സിമി, KVR സ്കൂൾ പ്രധാനാധ്യാപിക KR ഷീന, സ്വീകരണ കമ്മിറ്റി കൺവീനർ MGീത എന്നിവർ പ്രസംഗിച്ചു. ശാസ്ത്രോത്സവം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയിറങ്ങി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ ഇന്നു രാവിലെയായിരുന്നു കൊടിയിറക്കം. തുടർന്ന് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും വിശേഷ പൂജകൾക്കു ശേഷം കൊടിയിറക്കം നടന്നു. വ്യാഴാഴ്ച ത്രിസന്ധിക്കാണ് വേദഭൂമിയിൽ ദേവരഥ സംഗമം നടന്നത്. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ പിന്നോക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് പാണൻ കൾച്ചറൽ സൊസൈറ്റി. പിൻവാതിൽ നിയമനങ്ങൾ പിന്നോക്കക്കാരുടെ തൊഴിലവസരം ഇല്ലാതാക്കിയെന്നും KPCS സംസ്ഥാന പ്രസിഡന്റ് കെ കണ്ണപ്പൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാത്തത് ചികിത്സയ്ക്കായി തൃശൂരിനെയും കോയമ്പത്തൂരിനെയും ആശ്രയിക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കുകയാണ്. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിൽ പിന്നോക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും ഈ വാഗ്ദാനം അട്ടിമറിക്കപ്പെട്ടു. പിന്നോക്കക്കാർക്കായുള്ള വിവാഹ ധനസഹായം, പെൺകുട്ടികൾക്കായുള്ള വാത്സല്യനിധി എന്നിവയും യഥാസമയം ലഭിക്കുന്നില്ല. പിന്നോക്കക്കാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ തടയാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും കെ കണ്ണപ്പൻ പറഞ്ഞു. നവംബർ 19 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലോട്ടാണ്. അത് സമ്പൂർണ്ണ ചികിത്സാ സൗകര്യങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇനിയും ആയിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. അത് പൂർണ്ണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നാണ് ആദ്യത്തെ നമ്മുടെ ആവശ്യം. അടുത്തതായി പട്ടികവർഗക്കാരുടെ വിവാഹ ധനസഹായം കാലതാമസം കൂടാതെ അനുവദിക്കുക.
കാരണം കല്യാണം ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ വർഷങ്ങളും മാറിയിട്ടാണ് ഇപ്പോൾ ധനസഹായം കിട്ടുന്നത്. അത് എത്രയും പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ആവശ്യം. പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികൾക്കായി നടപ്പാക്കുന്ന വാത്സല്യ നിധി ഇൻഷുറൻസ് പുനരാരംഭിക്കുക. മുൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമൻകുട്ടി, ജില്ലാ സെക്രട്ടറി പി പി സ്വാമിനാഥൻ, പി മുരളീധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കീഴൂർ വിവേകാനന്ദ കോളേജിൽ എ ബി വി പിയുടെ കൊടിമരം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. കോളേജിന്റെ മുൻവശത്ത് വർഷങ്ങളായി സ്ഥാപിച്ചിരുന്ന കൊടിമരമാണ് നശിപ്പിച്ചത്. സംഭവത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് എ ബി വി പി ആരോപിച്ചു. രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ കൊടിമരം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം എ ബി വി പി പ്രവർത്തകർ കോളേജിലെത്തിയപ്പോഴാണ് കൊടിമരം നശിപ്പിച്ച വിവരമറിയുന്നത്. കൊടിമരം നശിപ്പിച്ചത് എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് എ ബി വി പി ആരോപിച്ചു. എന്നാൽ എ ബി വി പിയുടെ ആരോപണം എസ് എഫ് ഐ നിഷേധിച്ചു. സംഭവത്തെ തുടർന്ന് കോളേജിൽ എ ബി വി പി പ്രവർത്തകർ പ്രകടനം നടത്തി പ്രതിഷേധിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. കൊടിമരം നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവില്ലാമല പട്ടിപ്പറമ്പിലെ 7 മാസം മുമ്പ് 3ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. 8 വയസ്സുള്ള ആദിത്യ ശ്രീ മരിച്ചത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ആദിത്യശ്രീ മരിച്ചത് മറ്റൊരു സ്ഫോടനത്തിൽ. കുട്ടിയുടെ ശരീരത്തിലും കിടക്കയിലും പൊട്ടാസ്യം ക്ലോറേറ്റ്, സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. പറമ്പിൽ നിന്നോ മറ്റോ ലഭിച്ച പടക്കം പോലുള്ള സ്ഫോടക വസ്തു കുട്ടി കിടപ്പുമുറിയിൽ കൊണ്ടുവന്ന് കടിച്ചതാകാം അപകട കാരണമെന്ന് സംശയം. ഫോറൻസിക് റിപ്പോർട്ട് അവിശ്വസനീയമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കം കർഷകർക്കും സാധാരണക്കാർക്കും നേരെയുള്ള കടന്നാക്രമണമെന്ന് മന്ത്രി വി എൻ വാസവൻ. സഹകരണ ബാങ്കുകൾ സാധാരണക്കാരുടെ ജീവിതാശ്രയം. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാരും ഇതിനെ കൂട്ടുനിൽക്കുന്നത് കോർപ്പറേറ്റ് മാധ്യമ മുതലാളിമാരും. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ജനങ്ങൾ സംരക്ഷിക്കുമെന്നും മന്ത്രി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഷൊർണൂരിൽ തുടങ്ങി. ശാസ്ത്രോത്സവ വേദികൾ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളും കെ വി ആർ ഹൈസ്കൂളും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 3000-ൽ പരം വിദ്യാർത്ഥികൾ. മത്സരം 140 ഇനങ്ങളിൽ. വ്രതശുദ്ധിയുടെ മണ്ഡലകാലം പിറന്നു. ഇത് ശരണം വിളികളുടെ തീർത്ഥാടന കാലം. ശബരിമല തീർത്ഥാടനത്തിന് ഇക്കുറി ചിലവേറും. നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്ന പോലെ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സാധനങ്ങൾക്കും വൻതോതിൽ വില ഉയർന്നു. വിലക്കയറ്റത്തിനിടയിലും ഇരുമുടിക്കെട്ടുമായി ദുരിതങ്ങളൊഴിയാനുള്ള ശരണപാത താണ്ടാൻ അയ്യപ്പ ഭക്തർ ഒരുക്കം തുടങ്ങി. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.